T20 ലോകകപ്പിൽ നാണക്കെട്ട പ്രകടനത്തിന് പിന്നാലെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനമൊഴിഞ്ഞ് ക്രിക്കറ്റ് ഇതിഹാസം ഫിൽ സിമൺസ്. അടുത്ത മാസം ഓസ്ട്രേലിയ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിലാകും സിമൺസ് പരിശീലിപ്പിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് ടീം അവസാനമായി കളിക്കുക. T20 ലോകകപ്പിലെ പുറത്താകൽ വേദനിപ്പിക്കുന്നതാണെന്നും സിമൺസ് ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഇനി മറ്റൊരു വാർത്ത, ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് സെൻസേഷൻ എന്നാണ് ഡെവേൾഡ് ബ്രവസിനെ വിശേഷിപ്പിക്കുന്നത്. അണ്ടർ 19 ലോകകപ്പിലൂടെ തിളങ്ങി IPL അടക്കമുള്ള വേദികളിലെത്തിയ ബ്രവസിന് പക്ഷേ ലോകകപ്പിനുള്ള ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ഇടം പിടിക്കാൻ സാധിച്ചില്ല. എങ്കിലും തന്റെ ബാറ്റിംഗ് വെടിക്കെട്ട് തുടരുകയാണ് ഇപ്പോൾ താരം. ദക്ഷിണാഫ്രിക്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന CSA ചലഞ്ച് ട്രോഫിയിൽ T20 ട്രോഫിയിൽ തട്ടുപൊളപ്പൻ പ്രകടനമാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടൈറ്റൻസിനെ കളിച്ച 4-2 മത്സരങ്ങളിൽ താരം മാൻ ഓഫ് ദ മാച്ച് നേടുകയും ചെയ്തു. 57-30-40 എന്നിങ്ങനെയാണ് താരത്തിന്റെ ബാറ്റിംഗ് പ്രകടനം. ഇതുവരെ 5 വിക്കറ്റുകളും താരം വീഴ്ത്തിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ബ്രവ്സിനെ ദക്ഷിണാഫ്രിക്ക T20 ലോകകപ്പിൽ എടുക്കാത്തത് വലിയ നഷ്ടം തന്നെയാണോ? കമന്റായി രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വാർത്ത, ശ്രീലങ്കയ്ക്കെതിരായ ലോകകപ്പ് മത്സരത്തിലെ വെടിക്കെട്ട് പ്രകടനത്തോടെ തകർപ്പൻ റെക്കോർഡ് കുറിച്ച് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ മാർക്ക് സ്റ്റോയ്നിസ്. വിജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ താരത്തിന്റെ ബാറ്റിംഗ് മികവാണ് ത്രസിപ്പിക്കുന്ന വിജയം ഓസ്ട്രേലിയക്ക് നേടിക്കൊടുത്തത്. സ്കോർ 89 നിൽക്കവെ മാക്സ്വെൽ പുറത്തായ ശേഷം ക്രീസിലെത്തിയ ടോയ്നിസ് 18 പന്തിൽ പുറത്താകാതെ 59 റൺസാണ് നേടിയത്. 16.3 ഓവറിൽ ഓസ്ട്രേലിയ വിജയത്തിലെത്തിക്കുകയും ചെയ്തു ഈ ഇന്നിംഗ്സ്. 17 പന്തിൽ നിന്നാണ് സ്റ്റോയ്നിസ് 50 പൂർത്തിയാക്കിയത്. ഇതോടെ ICC T20 ലോകകപ്പിൽ ഏറ്റവും വേഗത്തിൽ 50 നേടുന്ന രണ്ടാമത്തെ ബാറ്റർ എന്ന റെക്കോർഡ് താരം സ്വന്തമാക്കിയിരിക്കുകയാണ്. 2014 ലോകകപ്പിൽ അയർലൻഡിനെതിരെ 17 പന്തിൽ 50 നേടിയ നെതർലൻഡ് താരം സ്റ്റീഫൻ മൈബർഗിനൊപ്പമാണ് സ്റ്റോയ്നിസ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. പ്രഥമ ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ ഡർബനിൽ 12 പന്തിൽ 50 നേടിയ മുൻ ഇന്ത്യൻ താരമായ യുവരാജ് സിംഗാണ് ഈ നേട്ടത്തിൽ തലപ്പത്തുള്ളത്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 50 നേടുന്ന ഓസ്ട്രേലിയൻ ബാറ്റർ കൂടിയാണ് ഇപ്പോൾ സ്റ്റോയ്നിസ്. ഇനി മറ്റൊരു വാർത്ത, പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ലോകകപ്പിലെ T20 മത്സരത്തിലെ തകർപ്പൻ പ്രകടനത്തിന് പ്രശംസകൾ ഒരുപാട് നേടുന്ന താരമാണ് വിരാട് കോഹ്ലി. ഏറ്റവും അവസാനം കോഹ്ലിക്ക് പ്രശംസയുമായി എത്തിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ മുൻ ഫാസ്റ്റ് ബൗളറും ഇതിഹാസ താരവുമായ ഷൊഹൈബ് അക്തർ. അയാൾ തീരുമാനിച്ചിരിക്കണം ഈ സ്റ്റേജും ഈ സ്ഥലവും അയാളുടെ തിരിച്ചുവരവിന് ഉള്ളത് തന്നെയാണെന്ന്. അങ്ങനെ രാജാവ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഞാൻ വളരെ സന്തോഷവാനാണ്, കാരണം കോഹ്ലി ഒരു മികച്ച ക്രിക്കറ്ററാണ്, ഷുബൈക് അക്തർ പറയുകയും ചെയ്തു. ഇതോടൊപ്പം കോഹ്ലി T20 ക്രിക്കറ്റിൽ നിന്നും വിരമിക്കണമെന്ന അഭിപ്രായവും അക്തർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. കോഹ്ലി T20 നിന്നും വിരമിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം, കാരണം അദ്ദേഹം ഈ മത്സരങ്ങൾ ഏകദിനത്തിൽ കളിക്കുകയാണെങ്കിൽ ഒരു 3 സെഞ്ചുറിയെങ്കിലും നേടുമെന്നുമാണ് ഇപ്പോൾ അക്തർ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ T20 നിന്നും വിരാട് കോഹ്ലി വിരമിക്കണമോ? കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.